मान्य प्रेक्षक प्रणाम कुरेम चौद्य कई सनातन धर्म पढ़न शिविर लगे विवरिको अनवधि व्यक्ति संशय समकालीन प्रसक्त अनवधि क्यों മറുപടിയുമല്ല ഇതിലൂടെ നൽകാൻ സാധിക്കും എന്നുള്ളതുകൊണ്ടാണ് ഒരു ബണ്ടിലെ ചോദ്യം കഴിഞ്ഞ പ്രാവശ്യം മറുപടി പറഞ്ഞത് ഇപ്രാവശ്യവും അതിന്റെ തുടർച്ചയായിട്ട് കയ്യിലുള്ള എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറയുമ്പോൾ നമ്മളുടെ സംശയങ്ങൾ തീരുന്നു ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിക്കുന്നു മറ്റ് ചിന്തിച്ചുകൊണ്ടിരുന്നതോ ചിന്തിക്കാൻ സാധ്യതയുള്ളതോ ആയിട്ടുള്ള കാര്യങ്ങളുടെ സംശയ നിവാരണവും അതുകൊണ്ട് സാധിക്കും കുറേയെല്ലാം അന്ധവിശ്വാസങ്ങളും ഇല്ലാതെയാക്കാൻ സാധിക്കും പലപ്പോഴും പല ചോദ്യത്തിലെയും വിഷയങ്ങൾ ഒരു പ്രഭാഷണം പോലെ 15 മിനിറ്റോ അരമണിക്കൂറോ കൊടുക്കാനായിട്ടില്ല ഒരു വരി കൊണ്ട് മറുപടി പറയാനെങ്കിൽ കുറേ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ഇല്ലാതെയാക്കാനും സാധിക്കും കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതിന്റെ തുടർച്ചയായിട്ടുള്ള ചോദ്യങ്ങൾ ഗംഗാജലം അണുവിമുക്തമാണെന്ന് പറയുന്നത് ശരിയാണ് ഗംഗോത്രിയിലുള്ള ഗംഗാജലത്തിൽ കുറേ സൾഫറും ചെടികളുടെ ഇലകളും അതിന്റെ കോമ്പോണന്റുകളും എല്ലാം ഉണ്ട് പിന്നെ നല്ല തണുപ്പുണ്ട് ഐസ് ഉരുകി വരുന്നതുകൊണ്ട് ആ പ്രദേശത്തുള്ള ഗംഗാജലം അണുവിമുക്തമാണ് ഏതാണ്ട് ഹരിദ്വാർ വരെ ഗംഗാജലം അണുവിമുക്തമാണെന്ന് പറയാം അതിശക്തമായ ഒഴുക്കൊക്കെ ഉള്ളതുകൊണ്ട് അതിൽ ബാക്ടീരിയ വളരാൻ സാധ്യത കുറവാണ് മരിക്കാൻ കിടക്കുന്നവർക്ക് ഗംഗാതീർത്ഥം കൊടുക്കുന്നു ഗംഗാനദിക്ക് ഇത്രയധികം പ്രാധാന്യം പ്രധാനമന്ത്രിയും കൊടുക്കുന്നു എന്തുകൊണ്ട് ഭാരതത്തിന്റെ ആധികാരികമായ സംസ്കാരത്തിന്റെ അടിത്തറയാണ് ഗംഗാനദി അതുകൊണ്ട് നമ്മൾ ആത്മീയത കൂടി ചേർത്ത് അതിന് അത്ര പ്രാധാന്യം കൊടുക്കുന്നുണ്ട് മരിക്കാൻ പോകുന്നവർക്ക് ഗംഗാജലം കൊടുക്കുന്നതിൻ്റെ പുറകിൽ അനവധി പുരാണങ്ങളിലെ വിവരണങ്ങളാണ് പ്രധാന കാരണം ഇപ്പൊ ഗംഗാജലം കൊടുത്തതുകൊണ്ട് മരണമില്ലാതെയാവുമെന്നോ പാപമില്ലാതെയാവുന്നോ അല്ല നമ്മുടെ മനസ്സിൽ ഒരു രാഷ്ട്രസങ്കല്പവും നല്ല ആത്മീയതയും നിറയ്ക്കാൻ അത് സഹായിക്കും Is there any good simple book prescribing on business management and personal management? ഭർതൃഹരിയുടെ ഉപദേശ ശതകം, ഭർതൃഹരിയുടെ നീതി ശതകം, അതുപോലെ വിദുരോപദേശം, ഭീഷ്മോപദേശം, ശ്രീരാമൻ ലക്ഷ്മണന് കൊടുക്കുന്ന ലക്ഷ്മണോപദേശം, ഭരതോപദേശം, ഇതെല്ലാം വ്യക്തിപരമായ രീതിയിലും അതുപോലെ തന്നെ കുടുംബപരമായ രീതിയിലും സമൂഹപരമായ രീതിയിലും ഉള്ള എല്ലാ ബിസിനസ്സുകൾക്കുമുള്ള ഇൻ്റഗ്രേറ്റഡ് മാനേജ്മെൻ്റ് കാര്യങ്ങളാണ് വിവരിക്കുന്നത് ഭഗവത്ഗീതയും ഒരു ഇൻ്റഗ്രേറ്റഡ് മാനേജ്മെൻ്റ് പുസ്തകമാണ് ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലെ എം ബി എക്ക് അത് പഠിപ്പിക്കുന്നുണ്ട് ഇപ്പം യോഗവാസിഷ്ഠം ഭഗവത്ഗീത ലക്ഷ്മണോപദേശം ഭരതോപദേശം തുടങ്ങിയ വിദുരോപദേശം ഭർതൃഹരിയുടെ ഉപദേശ ശതകം ഇതെല്ലാം ഇൻ്റഗ്രേറ്റഡ് മാനേജ്മെൻറ്റിൻ്റെ പുസ്തകങ്ങളാണ് മരിച്ചു കഴിഞ്ഞാൽ ആത്മാവ് ശരീരം സ്വീകരിക്കുന്നതിനെടുക്കുന്ന സമയം എല്ലാവരിലും ഒരുപോലെയാണോ ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് ഒന്നും പറയാൻ സാധിക്കില്ല എന്ത് പറഞ്ഞാലും അഭിപ്രായവും തോന്നലും മാത്രമായിരിക്കും ബ്രയൻ വൈസ് കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിലെ സൈക്കാട്രി പ്രൊഫസർ അത് വളരെ ഭംഗിയായിട്ട് വിവരിച്ചിട്ടുണ്ട് അനവധി ചോദ്യങ്ങൾക്ക് മരണശേഷമുള്ള ആത്മാവിൻ്റെ അവസ്ഥയെക്കുറിച്ചുള്ള അനവധി ചോദ്യങ്ങൾക്ക് കുറേയൊക്കെ ഉത്തരം കിട്ടിയിട്ടുണ്ടെങ്കിലും എല്ലാത്തിനും ഉത്തരം കിട്ടിയിട്ടില്ല എന്തിനെ ആശ്രയിച്ചാണ് ആത്മാവ് മറ്റൊരു ശരീരം സ്വീകരിക്കുന്നത് ഇത് ഞാൻ പല പ്രാവശ്യം വിവരിച്ചിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ ജന്മത്തിൻ്റെ അവസാനം വരെ ചെയ്തു തീർത്ത കർമ്മത്തിൻ്റെ അനുഭവിച്ചു തീർക്കാത്ത ബലത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പുതിയ ശരീരം തീരുമാനിക്കുന്നത് ബലിക്കല്ലുകൾ എന്താണ് ഒരു ക്ഷേത്രത്തിൻ്റെ ചുറ്റും എനർജി കോൺസെൻട്രേറ്റഡ് സെന്ററുകളുണ്ടെന്ന് പറയപ്പെടുന്നു എനിക്ക് വ്യക്തമായിട്ട് അറിഞ്ഞുകൂടാ ഒരു ക്ഷേത്രത്തിന് ചുറ്റുമുള്ള എനർജി കോൺസെൻട്രേറ്റഡ് സ്ഥലത്തിന് വെച്ചിരിക്കുന്ന കല്ലാണ് ബലിക്കല്ലുകൾ പ്രദക്ഷിണം വയ്ക്കുമ്പോൾ എന്താണ് ശ്രദ്ധിക്കാനുള്ളത്
വളരെ സ്പീഡിൽ പ്രദക്ഷിണം വെക്കരുത്, കൈവീശി പ്രദക്ഷിണം വെക്കരുത്, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് പ്രദക്ഷിണം വെക്കരുത്. കഴിയുമെങ്കിൽ നാമം ജപിച്ചുകൊണ്ടോ കീർത്തനങ്ങൾ ചൊല്ലിക്കൊണ്ടോ പ്രദക്ഷിണം വെക്കണം. ക്ഷേത്രത്തിലേക്ക് വരുന്നത് മാനസികവും ശാരീരികവും കുടുംബപരവുമായിട്ടുള്ള നന്മകൾക്ക് ഉദ്ദേശിച്ചുകൊണ്ടാണ്. അപ്പോൾ പ്രദക്ഷിണം എന്ന് പറയുന്നത് നമ്മളുടെ ശരീരം കുറേ സമയം ആ അന്തരീക്ഷത്തിൽ ചെലവഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് ചെയ്യുന്നത്. നമ്മൾ ബലിയിടുന്നത് ശരീരത്തിനോ ആത്മാവിനോ ആണ്. ബലിയിടുന്നതെന്ന് വെച്ചാൽ കർക്കിടക ബലിയിടുന്നത്, അത് ശരീരത്തിനുമല്ല, അത് ആത്മാവിനുമല്ല, മറിച്ച് ശരീരത്തിനും ആത്മാവിനുമാണെന്ന് വിവരിച്ചുകൊണ്ട് നമ്മളൊരു കുടുംബ ബന്ധം നമുക്ക് ജന്മം നൽകി വളർത്തി വലുതാക്കിയ പൂർവികരെ സ്മരിക്കാനായിട്ട് ഒരു താങ്ക്സ് ഗിവിംഗ് ഡേ ആയിട്ടാണ് കർക്കിടകത്തിലെ അമാവാസി ദിവസം പിതൃതർപ്പണം നടത്തുന്നത്, അല്ലെങ്കിൽ മരിച്ച ദിവസം ശ്രാദ്ധം ഇടുന്നത്. മഹാത്മാഗാന്ധി ജനിച്ച് ജീവിച്ച് ഈ ലോകത്ത് നിന്ന് യാത്ര പറഞ്ഞു പോയതിനു ശേഷവും ഇപ്പോഴും നമ്മൾ മഹാത്മാഗാന്ധിയുടെ ജന്മദിനം ആഘോഷിക്കുന്നത് അദ്ദേഹം നമുക്ക് നൽകിയ സന്ദേശങ്ങൾ ജീവിതത്തിൽ പകർത്താനും ഓർമ്മിക്കാനും വേണ്ടിയാണ്. കാശിയിലും ഗയയിലും പോയാൽ പിന്നെ ബലിയിടണോ? നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം, നമ്മുടെ മാതാപിതാക്കൾക്കും അവരുടെ മുമ്പിലുള്ള തലമുറകൾക്കും പിതൃബലി നടത്തണം. നടത്തണ്ടെന്ന് തീരുമാനിച്ചാൽ പിന്നെ വിട്ടേക്കാം, പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കണ്ട, നടത്തണം എന്നുള്ളതാണ് ധർമ്മശാസ്ത്രം അടിവരയിട്ട് പറയുന്നത്. എഴുത്തച്ഛൻ ഏത് ഗോത്രം ഏത് സൂത്രം എനിക്ക് കൃത്യമായിട്ട് അറിഞ്ഞൂടാം. കൗശീതകി ഗോത്രം ആശ്വരായന സൂത്രമാവാൻ സാധ്യതയുണ്ടെന്ന് കേട്ടിട്ടുണ്ട്, അത്രേ എനിക്കറിയുള്ളൂ. കൗശീതകി മഹർഷിയുടെ ഗോത്രം ആശ്വലായന മഹർഷിയുടെ സൂത്രം ചരട്. ഭക്ഷണത്തിന് മുമ്പ് ഭഗവത്ഗീത 15-ാം അധ്യായം ചൊല്ലിക്കേൾക്കുന്നുണ്ട്. എന്താണ് അതിൻ്റെ പ്രാധാന്യം? എപ്പോ വേണമെങ്കിലും 15-ാം അധ്യായം ചൊല്ലാം. പ്രകൃതിയിലുള്ള ജീവചൈതന്യത്തിൽ നിലകൊള്ളുന്ന ഈശ്വരീയമായ നന്മകളെ വിവരിക്കുന്ന അനവധി ശ്ലോകങ്ങൾ അതിലുള്ളതുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിനകത്ത് ബ്രഹ്മാർപ്പണം, ബ്രഹ്മഹവിർ, ബ്രഹ്മാഗ്നോ, ബ്രഹ്മണാഹുതം, ബ്രഹ്മൈവ തേന ഗന്ധവ്യം, ബ്രഹ്മകർമ്മ സമാധിനാഹം വൈശ്വാനുരൂപത്വ പ്രാണീനാം ദേഹമാശ്രിത പ്രാണാപാന സമായുക്ത പരാമ്യന്നം ചതുർവിധം, അതിങ്ങനെയുള്ള ശ്ലോകങ്ങൾ പറയുന്നത്. എന്താണ് കൗളമാർഗം? കൗളമാർഗം എന്ന് പറഞ്ഞാൽ ചില ക്ഷേത്രങ്ങളിൽ മദ്യം നിവേദിക്കുക, മത്സ്യം നിവേദിക്കുക, മാംസം നിവേദിക്കുക, കോഴിയെ ആടിനെ അറക്കുക, അതുപോലെ തന്നെ മത്സരപരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, മദ്യം, മത്സ്യം, മാംസം, അതുപോലെ സെക്ഷുവൽ ആയിട്ടുള്ള ധാരാളം കാര്യങ്ങൾ. ദേവദാസി സമ്പ്രദായമൊക്കെ പണ്ട് നിലനിന്നിരുന്നു. അതെല്ലാം ശങ്കരാചാര്യനും ശ്രീനാരായണ ഗുരുദേവനുമാണ് ഏതാണ്ട് പൂർണ്ണമായിട്ടും ഇല്ലാതെയാക്കിയത്. ഇപ്പൊ കൗളമാർഗം എന്ന് പറഞ്ഞാൽ സാധാരണക്കാരുടെ ഭാഷയിൽ ഒരു നീചമാർഗമാണ്. ഇപ്പൊ അത് അതിൻ്റെ ചില അംശങ്ങൾ ചില സ്ഥലത്ത് നിലനിൽക്കുന്നത് മാത്രമേ ഉള്ളൂ. ഭഗവത്ഗീത 8-ാം അധ്യായം മരണവീടുകളിൽ ചൊല്ലിക്കാറുണ്ട്. എന്താണ് അതിൻ്റെ അർത്ഥം? ഏത് അധ്യായം വേണമെങ്കിൽ ഭഗവത്ഗീതയിൽ ചൊല്ലിക്കാം. അപ്പോൾ അതിൽ 8-ാം അധ്യായം എന്നൊന്നുമില്ല. ആ വീട്ടുകാരും ആ നാട്ടുകാരും 8-ാം അധ്യായം ചൊല്ലാൻ പറഞ്ഞുകാണും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആചാര്യൻ ആ അധ്യായം ചൊല്ലാൻ പറഞ്ഞു കാണും. നിങ്ങൾക്ക് മുഴുവനും ചൊല്ലണമെങ്കിൽ ചൊല്ലാം. രാമായണം ചൊല്ലുന്ന വീടുണ്ട്. പ്രഭാകര സിദ്ധയോഗിയെ മത്സ്യബന്ധനത്തിനിടയിൽ കടലിൽ നിന്ന് കിട്ടിയെന്ന് പറയുന്നത് ശരിയാണോ? എനിക്ക് അറിഞ്ഞൂടല്ലോ, ഒരു സിദ്ധയോഗിയെയും കടലിൽ നിന്ന് കിട്ടിയെന്ന് ഞാൻ കേട്ടിട്ടില്ല. ഓരോരുത്തരും ഓരോ കഥ അവനവനിഷ്ടമുള്ള രീതിയിൽ ഉണ്ടാക്കും, അതെല്ലാം വിശ്വസിക്കാനൊന്നും പോകണ്ട. ഇനി അഥവാ കിട്ടിയെന്ന് തന്നെ വിചാരിക്കാം, നമുക്കെന്താ കുഴപ്പം? കടലിൽ നിന്ന് ഒരാളെ കിട്ടി, ഒരു പക്ഷേ ബോട്ടിൽ പോകുമ്പോഴത്തേക്കും ബോട്ട് മുങ്ങിയതായിരിക്കാം, അപ്പോൾ കിട്ടിയതായിരിക്കാം. എന്തായാലും കടലിൽ ആരെങ്കിലും വീട് വെച്ച് താമസിക്കുന്നതായിട്ട് കേട്ടിട്ടില്ല, അത് കാരണം അങ്ങനെ കിട്ടാനും സാധ്യതയില്ല. നാസിക്കിലുള്ള പാണ്ഡവ ഓടിയിൽ കുത്തിവെച്ചിട്ടുള്ള അക്ഷരങ്ങൾ ഏത് ഭാഷയിലുള്ളതാണ്? എനിക്ക് അറിഞ്ഞൂടല്ലോ. പാലിയോ ബ്രാഹ്മിയോ ദേവനാഗരിയോ പ്രാകൃതമായ വട്ടെഴുത്തോ കോലെഴുത്തോ ഒക്കെ ആവാപ്പോഴേ ഞാൻ കേട്ടിട്ടില്ല, അതുകൊണ്ട് ഞാൻ അതിന് ഉത്തരം പറയണത് ശരിയല്ലല്ലോ. അജന്ത എല്ലോറ ഗുഹകളെ കുറിച്ച് ഒന്ന് പറയാമോ? വെറുതെ വിക്കിപീഡിയയിൽ പോയി ഗൂഗിളിൽ പോയിട്ട് സെർച്ച് കൊടുത്താൽ ഫോട്ടോ സഹിതം കിട്ടുമല്ലോ. ഞാനൊരു 5 മിനിറ്റ് പറയുന്നതിനേക്കാൾ എത്രയോ നല്ലത് അതല്ലേ? ഗൂഗിളിൽ പോയിട്ട് ഗൂഗിൾ സെർച്ച് കൊടുക്കുക, നല്ല വളരെ പെട്ടെന്ന് കിട്ടും. ഒബാമ ഭാരതത്തിലെ
മതസ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ. അതിന് ഇന്നലെ വെങ്കയ്യ നായിഡു മറുപടി കൊടുത്തിട്ടുണ്ട്. അവനവന്റെ നാട്ടിലെ അമേരിക്കയിലെ അമ്പലങ്ങൾ തകർക്കുകയും കറുത്തവർഗക്കാരെ കൊല്ലുകയും അതുപോലെ തന്നെ റേസിസം ഇന്ത്യക്കാരെ ഉൾപ്പെടെയൊക്കെ തകർക്കുകയും ചെയ്തപ്പോൾ ആ ഒബാമ അവനവന്റെ നാട് ആദ്യം ശരിയാക്കട്ടെ, പിന്നെ മതി ഭാരതത്തെ ശരിയാക്കാനെന്ന് ഇന്നലെ വെങ്കയ്യ നായിഡു അതിഗംഭീരമായിട്ടുള്ള മറുപടി കൊടുത്തിട്ടുണ്ട്. അതിനേക്കാൾ നീചമായിട്ട് തോന്നിയത് കേരളത്തിലെ ക്രിസ്ത്യാനികളും ഈ ബിഷപ്പുമാരും ഈ ഇവിടത്തെ കർദിനാൽമാരുമെല്ലാം അമേരിക്കയിൽ ഇന്ത്യക്കാരുടെ ഒപ്പ് സ്വീകരിച്ച് ഒപ്പ് മേടിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഒബാമയുടെ അടുത്ത് ചെന്ന് അവനവന്റെ തറവാടിന്റെ കുഴപ്പം മറ്റൊരുവന് തറവാട്ടിച്ചെന്ന് പറഞ്ഞ് ഒബാമയെ കൊണ്ട് ഇന്ത്യയിൽ മതസ്വാതന്ത്ര്യമില്ലെന്ന് പറയിപ്പിച്ചു. ഈ ക്രിസ്ത്യാനികളുടെ തനി കയ്യിലിരിപ്പ് അതാണ് അറിയേണ്ടത്. ഈ ബിഷപ്പുമാരും ഈ ആലഞ്ചേരിയും ഈ കർദിനാൽമാരും ഡൽഹിയിൽ മോഡിയെ വിളിച്ച് ഭംഗിയായിട്ട് സംസാരിച്ചിട്ട് റീകൺവേർഷൻ വയലന്റ് ആണ്, കൺവേർഷൻ സൈലന്റ് ആണ്, ഞങ്ങൾക്ക് കൺവേർട്ട് ചെയ്യാൻ സ്വാതന്ത്ര്യം. ഇതുമാതിരിയുള്ള സാധനങ്ങളായി നാടിന്റെ വിഷം എന്ന് പറയുന്നത്. കുരിശും കഴുത്തിലിട്ടുകൊണ്ട് പ്രധാനമന്ത്രിയെ വിളിപ്പിച്ച ഞങ്ങളുടെ സെക്യൂരിറ്റിയാണ് ഇമ്പോർട്ടന്റ്. അരുണാചൽ പ്രദേശിലും നാഗാലാൻഡിലും മിസോറാമിലും അരുണാചൽ പ്രദേശിലും ഒറീസയിലുമെല്ലാം ഇതേ വ്യക്തികളാണ്. ഇവരെ മനുഷ്യരുടെ സ്വഭാവത്തിൽ പോലും പെടുത്താൻ പറ്റാത്ത സാധനങ്ങളാണ് സൈലന്റ് ആയിട്ട് കൺവേർഷൻ നടത്തുന്നത്. കൺവേർഷൻ നടത്താൻ ഞങ്ങൾക്ക് അധികാരമുണ്ട്, റീ കൺവേർഷൻ നടത്താൻ നിങ്ങൾക്ക് അധികാരമില്ല. ഇപ്പൊ പള്ളിയിലെ അവനവന്റെ ആൾക്കാർ തന്നെ അടിച്ചു കയറി തല്ലി പൊളിച്ചിട്ട് അമേരിക്കയിൽ ചെന്നിട്ട് കേരളത്തിലെ ക്രിസ്ത്യാനികളെ ഒപ്പ് ശേഖരിച്ച് അവനവന്റെ അച്ഛന് ഉപദേശിക്കാൻ മറ്റവന്റെ അച്ഛന്റെ അടുത്തേക്ക് പോകുന്ന പോലെ അവനവന്റെ ഭർത്താവിനെ ഉപദേശിക്കാൻ മറ്റൊരുവളുടെ ഭർത്താവിന്റെ അടുത്തേക്ക് പോണമാരി ഇവിടുത്തെ ക്രിസ്ത്യാനികൾ അമേരിക്കൻ പ്രസിഡന്റിന്റെ അടുത്ത് ശരണം പ്രാപിച്ചിരുന്നു. ഇത്രയും നാറിയ സ്വഭാവമുള്ളവരെ ഒന്ന് തിരിച്ചറിയാൻ കേരളത്തിലെ ഹിന്ദുക്കൾക്കെങ്കിലും സാധിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ ആലോചിച്ചു പോവാണ്. ഒബാമയുടെ നാട്ടിലെ അമ്പലം നശിപ്പിക്കുന്നതും കർത്തവർഗക്കാരെ കൊന്നതും അവരെ അടിമയായിട്ട് വിറ്റതുമെല്ലാം ചെയ്തുകൊണ്ടിരുന്ന ഒരു നാട്ടുകാരെ ഈ നാടിനെ ഉപദേശിക്കേണ്ട എന്ന് പരോക്ഷമായിട്ട് ഇന്നലെ വെങ്കയ്യ നായിഡു പറഞ്ഞപ്പോൾ കൈയടിക്കണമെന്ന് തോന്നി. അത് നിങ്ങൾക്ക് ഉത്തരമായിരുന്നു. കർമ്മങ്ങൾ നടക്കുന്നുണ്ട് എന്നത് സത്യം, അതിനു പുറകിലുള്ള ഫോഴ്സ് എന്താണ്? ആർത്തോ ജിജ്ഞാസുരർത്ഥാർത്ഥി ജ്ഞാനീച്ച ഭരദർഷഭ. നല്ലൊരു ചോദ്യമാണ്. എല്ലാവരും ഭക്തിപുരസരം അമ്പലത്തിൽ പോകുന്ന കർമ്മങ്ങൾ ചെയ്യുന്നുണ്ട്, പൂജ ചെയ്യുന്നുണ്ട്, എല്ലാമുണ്ട്. അത് ചിലരത് ചെയ്യുന്നത് ഭഗവത്ഗീതയിൽ കൃഷ്ണൻ പറഞ്ഞതുപോലെ ആർത്തോ ദുഃഖിച്ചവര് ദുഃഖം മാറാൻ ചെയ്യുന്നുണ്ട്. ജിജ്ഞാസു കാര്യങ്ങൾ നേടിയെടുക്കാനും കൺഫ്യൂഷനുള്ളവൻ അർത്ഥാർത്ഥി സാമ്പത്തികമായിട്ട് വളരാനും ബിസിനസ് വളരാനും വേണ്ടി ചെയ്യുന്നുണ്ട്. ഇതിൽ എല്ലാത്തിലും പെടാത്ത ചെറിയൊരു വിഭാഗം ജ്ഞാനികൾ അറിവുള്ളവർ അവരും ഇതിനകത്ത് പെടുന്നുണ്ട്. ഇത് പണ്ടുമൊക്കെ ഉള്ളതായതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് ആ രീതിയിൽ തന്നെ എടുത്താൽ മതി. നമ്മുടെ ഇച്ഛാശക്തിയോ അതോ പ്രകൃതി നിയമോ കുറേ വ്യക്തികളുടെ ഇച്ഛാശക്തി കർമ്മത്തിന് കാരണമാകുന്നു, കുറേയൊക്കെ പ്രകൃതി നിയമവും അതിന് കാരണമാകുന്നു. പ്രകൃതിയുടെ നിയമവും ഇച്ഛാശക്തിയും രണ്ടും കാരണമാകുന്നു മനുഷ്യ എല്ലാ വിധത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യാനും, ആത്മീയത മാത്രമല്ല ഭൗതികതയും. പാപങ്ങളും പുണ്യങ്ങളും മനസ്സിനെ സ്വാധീനിക്കുമെന്നതിനുപരി മറ്റു എന്തെങ്കിലും ഉണ്ടോ? ഒരു മനുഷ്യനെ മനസ്സിനും ശരീരത്തിനും കുടുംബത്തിനും സമൂഹത്തിനും രാഷ്ട്രത്തിനും സർവചരാചരങ്ങൾക്കും വേണ്ടിയിട്ടുള്ള നല്ല പ്രവൃത്തി ചെയ്യാൻ പ്രേരിപ്പിക്കാനുള്ള ഒരു വാക്കാണ് പുണ്യം എന്ന് പറയുന്നത്. അത് ചെയ്യിക്കാതിരിക്കാനുള്ള നിർദ്ദേശം കൊടുക്കുന്ന ഒരു വാക്കാണ് പാപം എന്നുള്ളത്. അതാണ് പാപം പുണ്യം എന്നീ വാക്കുകളുടെ പ്രയോഗം. യഥാർത്ഥത്തിൽ വേദത്തിൽ പാപങ്ങളെക്കുറിച്ചും പുണ്യങ്ങളെക്കുറിച്ചും പുണ്യത്തെക്കുറിച്ച് പറയുന്നില്ല. പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും മാത്രമേ ഉള്ളൂ. ദർശനങ്ങളിൽ തന്നെ പൂർവമീമാംസയിലും ഉത്തരമീമാംസയിലും മാത്രമേ അങ്ങനെ ഒരു സൂചനയുള്ളൂ. മറ്റ് നാല് ദർശനങ്ങളിലും അതില്ല. വളരെ നല്ല ചോദ്യം. മനഃശക്തി നേടുക, സന്തോഷത്തോടെ ജീവിക്കുക എന്നതല്ലേ എല്ലാത്തിൻ്റെയും അർത്ഥം? മനഃശക്തി നേടുക, മറ്റുള്ളവർക്ക് മനഃശക്തി നേടിച്ചു കൊടുക്കുക, നേടിക്കൊടുക്കുക. നമ്മൾ സന്തോഷത്തോടെ ജീവിക്കുക, മറ്റുള്ളവർക്കും സന്തോഷത്തോടുകൂടി ജീവിക്കാനുള്ള അവസരം ഉണ്ടാക്കുക. അങ്ങനെ കൂടി ഒന്നാക്കിയാൽ വളരെ നന്നായി. നമ്മൾ മാത്രം എന്നുള്ള രീതിയിൽ നിങ്ങൾ ചോദിച്ചിട്ടില്ലെങ്കിലും അങ്ങനെ ഒരു ധാരണ വരണ്ട.
ഗായത്രി മന്ത്രം വൈകിട്ട് ജപിക്കാൻ പാടില്ല എന്ന് പറയുന്നു. ആരും പറഞ്ഞിട്ടില്ല രാവിലെയും വൈകുന്നേരവും ജപിക്കാനുള്ളതാണ് ഗായത്രി മന്ത്രം. ഒരാളും പറഞ്ഞിട്ടില്ലെങ്കിലും തന്നെ താനെ ഓരോരുത്തർക്ക് തോന്നുന്നത് ഓരോരുത്തരോട് ചോദിച്ചു വിടുകയാണ് വൈകിട്ട് ജപിക്കാൻ പാടില്ല എന്ന് പറയുന്നു. ആരാ പറഞ്ഞേ? അവരവൻ തന്നെ ഓരോന്നുണ്ടാക്കി മറ്റുള്ളവർ പറഞ്ഞു എന്ന് പറഞ്ഞു നടക്കണം. അടുത്തത് പെൺമക്കൾക്ക് പിതൃകർമ്മം അനുഷ്ഠിക്കാമോ? അല്ല, എല്ലാവർക്കും പിതൃകർമ്മം അനുഷ്ഠിക്കാം, അനുഷ്ഠിക്കാൻ പാടില്ലെന്നൊന്നും പറഞ്ഞിട്ടില്ല. ചില നമ്പൂതിരിമാരെ ചില കാലത്ത് ഉണ്ടാക്കിയ ദുരാചാരമാണ് അതല്ല. അതുകൊണ്ട് ധൈര്യമായിട്ട് നിർവഹിക്കാം. ഞങ്ങൾ ശിവരാത്രി ദിവസം നീങ്ങാന്ന് 17-ാം തീയതി ഫെബ്രുവരി പിതൃകർമ്മം നല്ല ഭംഗിയായിട്ട് പിതൃപൂജ നടത്തി. എല്ലാവരും അത് ചെയ്യേണ്ടേ. ചിലരൊക്കെ പാൻറ് ഇട്ടോണ്ടാ ചെയ്തേ, ഷർട്ടൊന്നും ഊരണമെന്ന് പറയാറില്ല. ഭംഗിയായിട്ടത് ചെയ്തു. ഒരു ഒരു കുഴപ്പം അതിനില്ല. ഇതെല്ലാം നമ്മളുടെ മനസ്സിനകത്തുള്ള സംശയങ്ങളൊക്കെയാണ്. സംശയാത്മാ വിനശ്യതി. സംശയം കൊണ്ട് നടക്കുന്ന ആൾക്കാണ് എപ്പോഴും പ്രോബ്ലം ഉണ്ടാവുന്നത് എന്ന് കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്. അഥർവവേദം കൂടുതലായി മുസ്ലിം സമുദായമാണ് ഉപയോഗിക്കുന്നത് എന്ന് കേൾക്കുന്നതിൽ എത്രമാത്രം. അഥർവവേദം എന്ന് പറയുന്നത് ഋഗ്വേദത്തിൻ്റെയും യജുർവേദത്തിൻ്റെയും സാമവേദത്തിൻ്റെയും മന്ത്രങ്ങൾ എടുത്ത് എഴുതിയിരിക്കുന്നതാണ്. കുറച്ച് മന്ത്രങ്ങൾ തനതായിട്ടുണ്ട്. അത് ഇസ്ലാമും മുസ്ലിമുമായിട്ട് ഒരു ഒരു ബന്ധമില്ലെന്ന് മാത്രമല്ല, ആരോ കെട്ടിച്ചമച്ച ഒരു ശുദ്ധ വൈകൃതമായ ഒരു ധാരണ. അഥർവവേ 4-ാം വേദക്കാര എന്ന് പറയുന്നതും ആരോ ഉണ്ടാക്കിയ ഒന്നാണ്. ഈ അഥർവവേദത്തിനകത്ത് നല്ല മന്ത്രങ്ങളും ചൈതന്യവത്തായ സന്ദേശങ്ങളും അല്ലാതെ വേറെ ഒന്നുമില്ല. പക്ഷെ പറഞ്ഞ് 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 അതെന്തോ ഒരു കുഴപ്പമാക്കി തീർത്തു. ഹിന്ദു മതം എന്ന് പറഞ്ഞാൽ പലർക്ക് വർഗീയാണ്. സനാതന ധർമ്മം എന്ന് പറഞ്ഞാൽ ആർക്കും ഒരു കുഴപ്പമില്ല. ഞാൻ കൊളംബോയിൽ ചെന്ന് പ്രഭാഷണം നടത്തിയപ്പോൾ ഇസ്കോൺകാർ പറഞ്ഞു, ഞങ്ങൾ ഹിന്ദുക്കളല്ല പക്ഷെ സനാതന ധർമ്മ വിശ്വാസികളാണ്. അപ്പോൾ ഒരേ സാധനത്തിൻ്റെ, ഞാൻ വെള്ളം കുടിക്കില്ല, ഞാൻ വാട്ടറേ കുടിക്കുള്ളൂ എന്ന് പറഞ്ഞമാതിരിയ, ഞാൻ തണ്ണീര് കുടിക്കും പക്ഷെ പച്ചവെള്ളം കുടിക്കില്ല എന്ന് പറഞ്ഞമാതിരിയ, ഒരേ വാക്കാണത്. വെറുതെ ഓരോ രീതിയിൽ ആ അഥർവവേദം എന്ന് പറയുന്നത് നമ്മുടെ വേദത്തിൻ്റെ തന്നെ ഭാഗമാണ്. വെറുതെ അതിനെ മുസ്ലിങ്ങളുടെയൊക്കെ ആക്കിയിട്ട് തീർക്കാം. ഇനി മുസ്ലിങ്ങൾ വായിക്കുകയാണെങ്കിൽ വായിച്ചോട്ടെ കേട്ടോ, അതിൽ കുഴപ്പമൊന്നുമില്ല. അഗോരികളുടെ ജീവിത രീതിയെ പരാമർശിച്ചുകൊണ്ട് ഹിന്ദു സംസ്കാരത്തെ വിലയിരുത്തുന്നവരോടുള്ള സമീപനം എന്തായിരിക്കണം? ഇപ്പോൾ ചില സന്യാസിമാർ 4 കുട്ടികൾ ഉണ്ടാവണം, അതിൽ 1 കുട്ടിയെ രാഷ്ട്രത്തിന് തരണം എന്നൊക്കെ ഓരോ വ്യക്തി ഓരോ രീതിയിൽ പറഞ്ഞാൽ അതിനൊക്കെ ഹിന്ദു മതം എന്തിനാ ഉത്തരം കൊടുക്കാൻ പോകുന്നത്? മുലായം സിംഗിൻ്റെ മകൻ ഭരിക്കുന്ന ഉത്തർപ്രദേശിൽ കുറച്ച് മുസ്ലിങ്ങൾ ഹിന്ദു സമുദായത്തിൽ വന്നു എന്ന് പറഞ്ഞ് കുറേ വീഡിയോ അടിച്ച് തലയ്ക്ക് സുഖമില്ലാത്ത കുറേ RSS കാര് അത് കാണിച്ചു. ആ അഖിലേഷ് യാദവ് ഭരിക്കുന്ന സ്ഥലത്ത് ഇങ്ങനെ ഒന്നും നടക്കുന്നില്ല എന്ന് അദ്ദേഹത്തിൻ്റെ അച്ഛൻ മുലായം സിംഗ് യാദവ് പാർലമെൻറ്റിൽ പറഞ്ഞു ഒന്നും നടക്കണില്ല എന്ന് എതിർ പാർട്ടിയിലുള്ള ഒപ്പോസിഷൻ തന്നെ പറഞ്ഞിട്ടും അത് ആർക്കും മനസ്സിലാവുന്നില്ല. അപ്പൊ ചിലതെല്ലാം അങ്ങനെ നടക്കുന്നുണ്ട്. ചിലർ ഇത് ഹിന്ദു രാഷ്ട്രമാണെന്ന് സർസംഘചാലക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കുന്നു. വെറുതെ ഇരിക്കുമ്പോൾ ചിലർക്കൊക്കെ ഓരോന്ന് ഒതുക്കുക, സ്വസ്ഥമായിട്ട് ഈ രാഷ്ട്രത്തെ മുമ്പോട്ട് പോകാൻ അനുവദിക്കാത്ത വിധത്തിൽ കുറെ തനി ഭ്രാന്തനം പോലെ സംസാരിക്കുന്ന തൊഗാഡിയ, അദ്ദേഹമൊക്കെ ഈ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ മുകളിലിരുന്നുകൊണ്ട് ഈ നാടിന്റെ സ്വസ്ഥത കളഞ്ഞ് അമേരിക്കൻ പ്രസിഡന്റിനെ കൊണ്ട് പോലും ഇന്ത്യയെ തെറി പറയിപ്പിക്കാൻ, ചീത്ത പറയിപ്പിക്കാൻ ഈ തൊഗാഡിയയെ പോലെയുള്ളവരും ചില സ്വാമിമാരെ പോലെയുള്ളവരും അതുപോലെ തന്നെ ഗോഡ്സെയുടെ പ്രതിമ സ്ഥാപിക്കാൻ പോകുന്ന ഹിന്ദു മഹാസഭയെ പോലെയുള്ളവരൊക്കെ മുമ്പോട്ട് വരുമ്പോഴാണ് ഈ നാടിന് ഗതികേട് ഉണ്ടാവുന്നത്. ഇത് ഹിന്ദു രാഷ്ട്രമാണ്, ഹിന്ദു രാഷ്ട്രമാണെന്ന് ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ഒരു RSSന്റെ സർസംഘചാലക്കും വേറെ ഒന്നും ഇവർക്ക് പറയാനില്ലേ, വേറെ ഒന്നും ഇവർക്ക് ചെയ്യാനില്ലേ എന്ന് ഒന്ന് ചോദിക്കണം തോന്നും. ഭംഗിയായിട്ട് ഈ രാഷ്ട്രം മുമ്പോട്ട് പോകുമ്പോൾ കടയ്ക്ക് കത്തിവെക്കുന്നത് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും അല്ല, ഇവർ തന്നെയാണ് ചെയ്യുന്നത്. പക്ഷേ BJP ക്കോ നാട് ഭരിക്കുന്നവർക്കോ യഥാർത്ഥ ഹിന്ദുക്കൾക്കോ ഇതുമാതിരിയുള്ള കോപ്രായത്തരങ്ങളോട് ഒരു ബന്ധവുമില്ല എന്ന് നാട്ടിലും റൂട്ടിലും പോയിട്ട് ഉറക്കെ വിളിച്ചു പറയണമെന്ന് തോന്നാറുണ്ട്. അതുപോലെയാണ് അഗോരികളെന്ന ഒരു വിഭാഗം ക്രിസ്ത്യാനിറ്റിയിലെ പെന്തക്കോസ്തിനെ പോലെ നെഞ്ചത്തടിച്ച് ഡോക്ടറെ കാണാതെ തന്നെത്താനെ മരിക്കാൻ പോകുന്നവർ മുഴുവനും ക്രിസ്ത്യാനികളുടെ രീതിയിലാണെന്ന് പറയുന്നത് തെറ്റല്ലേ?
അഗോരികളെന്തോ ചെയ്യുന്നു, അത് അവരുടെ ഇഷ്ടംമാര് ചെയ്യുന്നു, അവർ തെറ്റാണ് ചെയ്യുന്നത്, അത് ഹിന്ദുക്കളൊന്നും ഫോളോ ചെയ്യാറുമില്ല. അതൊക്കെ നോക്കിയിട്ടാണ് ഹിന്ദുക്കളുടെ വീഡിയോ ആണ് എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. ഇവരുടെ ജീവിതത്തെ അങ്ങനെ ന്യായീകരിക്കുന്നുണ്ടോ? ഈ ലോകത്തിൽ ശരിയല്ലാത്തത് ചെയ്യുന്ന ആരുടെയും ജീവിതത്തെ ന്യായീകരിക്കാൻ പറ്റില്ല. എന്തെങ്കിലും ശാസ്ത്രം അതിലുണ്ടോ? ഒരു ശാസ്ത്രവും ഇല്ല. ഓരോരുത്തരും ചെയ്യുന്നതിൽ ശാസ്ത്രമുണ്ടെന്ന് അവനവനെ വിളിച്ചു പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ അതിലൊക്കെ ശാസ്ത്രവും ഇല്ല, സയൻസും ഇല്ല. വെൻ സംബഡി ടച്ച് അവർ ഫീറ്റ് ദർ ഈസ് ആൻ എനർജി ലോസ്. ഐ ഡോണ്ട് നോ മച്ച് വാട്ട് ഈസ് ദ വേ ടു സ്റ്റോപ്പ് ടു ലോസ് ദി എനർജി വൈൽ വി സ്റ്റോർ ത്രൂ ദി മെഡിറ്റേഷൻ. എനർജി സ്റ്റോർ ചെയ്യാനൊന്നും സാധിക്കില്ല. ഈ ഭക്ഷണം കഴിച്ചത്, ചോറ് സാമ്പാർ, ദഹിക്കാതെ സ്റ്റൊമക്കിൽ തന്നെ നിലനിർത്താൻ എന്താ വഴി എന്ന് ചോദിച്ചാൽ എന്താ ഉത്തരം പറയാം? എനർജി വരും, വന്ന പോലെ എനർജി പോകും. പക്ഷെ നിങ്ങൾ ആരുടെയും കാല് തൊട്ട് നമസ്കരിക്കല്ലേ? ധാരാളം സന്യാസിമാർ കാല് നീട്ടിക്കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്, ഹോൾസെയിലായിട്ട് നമസ്കരിച്ചോളാൻ പറഞ്ഞ്. ആരുടെയും ശരീരം തൊട്ട് വന്നിക്കാൻ വേണ്ട, ആർക്കും ക്ഷയിക്കാണ്ട് കൊടുക്കാൻ വേണ്ട, ആരുമായിട്ട് ശാരീരികമായിട്ട് കെട്ടിപ്പിടിക്കാൻ വേണ്ട, ഉമ്മ കൊടുക്കാൻ വേണ്ട, ചുണ്ട് തമ്മിൽ തൊടുകയും വേണ്ട, മറൈൻ ഡ്രൈവിൽ മാതിരി ചുംബിക്കാനും പോകണ്ട, കവിള് തമ്മിൽ തൊടാനും പോകണ്ട. ശരീരം തൊട്ടുള്ള വന്ദനം മുഴുവനുമുള്ളത് പാശ്ചാത്യർക്കാണ്. നമ്മൾ ദൂരെ മാറി നിന്ന് നമസ്തേ പറയലും അർദ്ധ മാക്സിമം കാല് തൊടലുമാണ്. ആ കാല് തൊടല് പോലും ആവശ്യമില്ലാത്തതാണ്. പാശ്ചാത്യ നാടുകളിൽ ചുംബിക്കുന്നതുണ്ട്, ഈ കവിള് തൊടുന്നതുണ്ട്, ഷെയ്ക്കാൻഡ് കൊടുക്കുന്നതുണ്ട്, കെട്ടിപ്പിടിക്കുന്നതുണ്ട്. ഈ ഒബാമയും അതുപോലെ തന്നെ മോഡിയും കെട്ടിപ്പിടിച്ചു. ഷർട്ട് ഉള്ളത് കൊണ്ട് കുഴപ്പമില്ല, നോൺ കണ്ടക്ടറാണ്. അല്ലെങ്കിൽ എന്തിനാ വെറുതെ കെട്ടിപ്പിടിക്കാൻ പോണേ? വികലാംഗരുടെ പൂർവ്വജന്മം വികലാംഗനാണോ അല്ലയോ എന്നത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. വികലാംഗരുടെ പൂർവ്വജന്മം വികലാംഗരാവണം എന്നില്ല, മറ്റു പലരെയും വികലാംഗനാക്കിയതിൻ്റെ ആ തണ്ട്. ഇപ്പോൾ ഒരാള് വളരെ ഗംഭീരമായിട്ട് കാറ് കയറ്റി വേറൊരുവനെ കൊന്നില്ലേ, അയാൾക്ക് കോടിക്കണക്കിന് രൂപയുണ്ട്. ആ കാറ് കയറ്റി കൊന്നവന് അവന്റെ പൈസ എടുത്ത് ഇവന് കൊടുക്കാതെ കേരള ഗവൺമെന്റ് 10 ലക്ഷം കൊടുത്തത് ജനങ്ങളുടെ ടാക്സിൽ നിന്ന് എടുത്തിട്ടാ. ആരെങ്കിലും ആരെങ്കിലും കൊന്നാല്, പുലി പിടിച്ചിട്ട് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് 10 ലക്ഷം കൊടുക്കുന്ന മനസ്സിലാക്കാം. പുലി എന്ന് പറയുന്നത് ഗവൺമെന്റ് പ്രോപ്പർട്ടിയിലുള്ള സാധാരണ മനുഷ്യന് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു സാധനമാണ്. അപ്പൊ അത് ആ കുടുംബത്തിന് കൊടുക്കണം. ഇത് ഈ മനുഷ്യന് സ്വത്തുണ്ട്, കാറുണ്ട്, കോടാന കോടികളുണ്ട്, സ്വാധീനമുണ്ട്. അയാളുടെ സ്വത്തിന്റെ 10 ലക്ഷം എടുത്ത് കൊടുക്കുന്നതിന് പകരം ഗവൺമെന്റിന്റെ 10 ലക്ഷം കൊടുക്കുന്നത് ഏതോ പള്ളി പണിയുമ്പോൾ ആ പള്ളിയുടെ മോളിൽ നിന്ന് കല്ല് വീണ് കന്യാസ്ത്രീകൾക്ക് പരിക്ക് പറ്റിയപ്പോൾ ഗവൺമെന്റ് 2 ലക്ഷം രൂപ കൊടുത്തു. പള്ളി പണിയുമ്പോൾ കന്യാസ്ത്രീകൾക്ക് പരിക്ക് പറ്റിയെങ്കിൽ പള്ളിക്കാരാണ് കൊടുക്കേണ്ടത്, അത് ഗവൺമെന്റ് എന്തിനാണ് കൊടുക്കുന്നത്? തലയ്ക്ക് സുഖമില്ലാത്ത ആൾക്കാർക്ക് തലയ്ക്ക് സുഖമില്ലാത്ത ഭരിക്കുന്നവർ വന്നാൽ എന്താ അവസ്ഥ? 1-ാം ക്ലാസ് മുതൽ അറബി പോലെ തന്നെ സാൻസ്ക്രിറ്റ് പഠിപ്പിക്കുന്ന വിദ്യാഭ്യാസ വകുപ്പിൽ അങ്ങയെ പോലെയുള്ളവർ നിർബന്ധം നടത്തണമെന്ന് അപേക്ഷിക്കുന്നു. സാധാരണഗതിയിൽ ഒരു തരത്തിനും പറ്റാത്ത പാർട്ടിയാണ് ഇലക്ഷന് പോകുന്നത്. അതിൽ ആ ഇലക്ഷന് നിൽക്കാൻ യോഗ്യതയില്ലാത്ത പലരുമാണ് ജയിക്കുന്നത്. അതിന് തൊലിക്കട്ടിയും ഹാർട്ടിന് കട്ടിയുള്ളതിനെയാണ് മന്ത്രിയാക്കുന്നത്. ആ മന്ത്രി പണിക്ക് ഒന്നിനെയും പറ്റാത്ത തീരെ വിദ്യാഭ്യാസം ഇല്ലാത്തവരാണ് കേന്ദ്രത്തിലായാലും കേരളത്തിലായാലും മന്ത്രിമാരാവുന്നത്. അവരെയൊക്കെ ഞാൻ എന്തോന്ന് സ്വാധീനിക്കാനാ? അതുകൊണ്ട് ഞാൻ എൻ്റെതായിട്ടുള്ള ജോലി ചെയ്തുകൊണ്ട് പോകുന്നു. ഷർട്ട് ഇടാതെ ക്ഷേത്രത്തിൽ പ്രവേശിക്കുന്നതും ഷർട്ട് ഇട്ടുകൊണ്ട് പ്രവേശിക്കുന്നതും തമ്മിൽ വ്യത്യാസമുണ്ടോ? ഉണ്ട്. ഒന്ന് ഷർട്ട് ഇട്ടുകൊണ്ടാണ്, മറ്റ് ഷർട്ട് ഇടാതെയാണ്. ഈ വ്യത്യാസം. പിന്നെ ഷർട്ട് ഇട്ടുകൊണ്ട് പോയാൽ ഈ മനുഷ്യന്റെ കൊടവയറും ശരീരത്തിലെ രോമവും വൃത്തികേടുകളും മറ്റുള്ളവർ അറിയില്ല. ഷർട്ട് ഇട്ടുകൊണ്ട് പോയാൽ അഥവാ എൻ്റെ ശരീരം വേറൊരാളുടെ ശരീരത്തിൽ തൊട്ടാലും അയാളുടെ ശരീരത്തിലെ രോഗാണുക്കൾ എൻ്റെ ശരീരത്തിലേക്ക് വരില്ല. തന്ത്ര സമുച്ചയത്തിലോ ഭാരതീയ പൈതൃക ഗ്രന്ഥങ്ങളിലോ ഒന്നിലും തന്നെ അമ്പലത്തിലേക്ക് പോകുമ്പോൾ ഷർട്ട് ഇടരുതെന്ന് പറഞ്ഞിട്ടില്ല. ശബരിമലയിൽ ഷർട്ട് ഇടില്ല, ഇടാറില്ലല്ലോ. അതേപോലെ തന്നെ കേരളത്തിന് പുറത്തുള്ള മിക്കവാറും ഒരു ക്ഷേത്രങ്ങളിലും ഷർട്ട് ഇടരുതെന്ന് പറയാറില്ല. അപ്പോൾ ഷർട്ട് ഇട്ടുകൊണ്ട് പോകുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇനി ശ്രമിക്കേണ്ടത്. ഇത് 21-ാം നൂറ്റാണ്ടാണെന്ന് അറിയണം. നല്ല ഷർട്ട് നല്ല മുണ്ട്. ഇതിൽ ഈ ഷർട്ട് ഇടാതെ പോകുന്നതിൽ ശാസ്ത്രമുണ്ടോ? ഇനി ശാസ്ത്രമുണ്ടെങ്കിൽ തന്നെ നമുക്ക് സമകാലീനമായ നന്മകളാണ് എടുക്കേണ്ടത്. അല്പസ്വല്പം സയൻസ് ഉണ്ടെന്ന് വിചാരിക്കാം.
ശരീരത്തിലെ എനർജി കൂടുതൽ കിട്ടാൻ അത് സഹായിക്കുന്നു എന്ന് ഒരാൾ പറയുന്നു എന്ന് വിചാരിക്കാം. അത് ശരിയായിരിക്കാം, സയൻസ് ആയിരിക്കാം. പക്ഷെ അതിനേക്കാളും ഇമ്പോർട്ടൻ്റ് എൻ്റെ ശരീരവും കാണിച്ചുകൊണ്ട് ഞാൻ ഈ അമ്പലത്തിനകത്തും പുറത്തും നടക്കാം. ഇത് പുരുഷന്മാർക്ക് ബാധകമാണെങ്കിൽ സ്ത്രീകൾക്കത് ബാധകമല്ലേ? സ്ത്രീകളും അതേപോലെയല്ലേ ചെയ്യേണ്ടത്? സ്ത്രീകൾക്കൊരു നിയമം, പുരുഷന്മാർക്ക് വേറൊരു നിയമം വരുന്നത് തെറ്റല്ലേ? അടുത്തത്, ഗുരു മാതാപിതാ എന്നിവരൊഴിച്ച് മറ്റാരുടെയും പാദം തൊട്ട് നമസ്കരിക്കരുത് എന്ന് പറയുന്നതിൻ്റെ ഒരു പ്രോപ്പർ സയന്റിഫിക് റീസൺ. അങ്ങനെയല്ല, ആരുടെ വേണമെങ്കിലും കാൽ ശരീരം തൊട്ട് നമസ്കരിക്കാം. അമ്മ, അമ്മ നമുക്ക് ജന്മം നൽകിയാണ്, അമ്മയാണ് നമുക്ക് എല്ലാം, തത്തുല്യ പ്രാധാന്യം അച്ഛനുണ്ട്. ജീവിതത്തെ അടിമുടി മാറ്റിയ ഒരു ഗുരുവിന്, എല്ലാ ഗുരുവിനൊന്നുമില്ല, ഹോട്ടൽ സപ്ലയറായി ജീവിച്ച എനിക്ക് ഗോപാലകൃഷ്ണന് സെയിന്റ് ആൽബർട്സ് കോളേജ് എറണാകുളത്ത് അഡ്മിഷൻ മേടിച്ചു തന്നത് പള്ളിക്കുന്നിൽ മത്തായി സാറും ഫാദർ കൊളരിക്കൽ എന്ന കെമിസ്ട്രി പ്രൊഫസറും അതുപോലെ തന്നെ ഫാദർ അഗസ്റ്റിൻ കൊന്നുള്ളിയാണ്. അവരന്ന് എനിക്കൊരു അഡ്മിഷൻ തന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ഏതോ ഒരു അധോഗതിയിലാകുമായിരുന്നു. മൂന്ന് പേര് ക്രിസ്ത്യാനി, രണ്ടുപേര് അച്ഛന്മാരുമാണ്. പക്ഷെ അവരാണ് എൻ്റെ ജീവിതത്തെ അടിമുടി മാറ്റിയത്. അതിന് കാരണം ഈ പള്ളിക്കുന്നിൽ തൃപ്പൂണിത്തുറക്കാരനായ പള്ളിക്കുന്നിൽ മത്തായി സാറാണ്. ഇന്ന് ഞാൻ അദ്ദേഹത്തിൻ്റെ കാല് തൊട്ട് വന്നിക്കാറുണ്ട്. എന്നെ അദ്ദേഹം പഠിപ്പിച്ചിട്ടില്ല, അദ്ദേഹം കോമേഴ്സോ എക്കണോമിക്സോ ആണ്, ഞാൻ കെമിസ്ട്രിയാണ്. അതേപോലെ ഡോക്ടർ പി എസ് രാമൻ സാറ്, മഹാരാജാസ് കോളേജിലെ പ്രൊഫസർ, അദ്ദേഹമാണ് കോളേജ് അധ്യാപകനായിരുന്ന എന്നോട് റിസൈൻ ചെയ്ത് പി എച്ച് ഡിക്ക് പോകണമെന്ന് പറഞ്ഞത്. അന്ന് അദ്ദേഹം അത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇന്ന് വെറും ഗോപാലകൃഷ്ണനാകുമായിരുന്നു ഞാൻ. അതുകൊണ്ടാണ് ഞാൻ അവരെ കാലുതൊട്ട് വന്നിക്കുന്നത്. അങ്ങനെയുള്ളവരെ കാലുതൊട്ട് വന്നിക്കണം എന്ന് ഞാൻ പറയാറുണ്ട്. പക്ഷെ അത് നിങ്ങൾ എടുക്കണോ വേണ്ടോ എന്നുള്ളത് നിങ്ങളുടെ സ്വാതന്ത്ര്യം. ഐ ഹെയർ ദ എക്സ്പ്ലനേഷൻ ദാറ്റ് കീപ്പിംഗ് ദി അപ്പർ ബോഡി ഓപ്പൺ ടു റിസീവ് ദി എനർജി ഫ്രം ഇൻസൈഡ് എ ടെമ്പിൾ ഈസ് ദി റീസൺ ടു റിസീവ് ദി. നമ്മുടെ ശരീരത്തിൻ്റെ മുകൾ ഭാഗം അമ്പലത്തിലെ എനർജി സ്വീകരിക്കാൻ വേണ്ടിയാണ് ഷർട്ട് ഇടാതിരിക്കുന്നതെന്ന് കേട്ടിട്ടുണ്ട്. ശരിയായിരിക്കാം, പക്ഷെ അതിനേക്കാൾ വലിയ ഉത്തരം ഞാൻ തന്നല്ലോ. അപ്പൊ സ്ത്രീകൾക്ക് അപ്പർ ബോഡി ഓപ്പൺ ആയിട്ട് വെക്കണ്ടേ എന്നൊരു ചോദ്യം വരുന്നുണ്ട്. അപ്പൊ സ്ത്രീകൾക്ക് സാരമില്ല, സാധിക്കുന്നവർക്കാവട്ടെ എന്നാണെങ്കിൽ നിങ്ങൾക്കതാണ് ശരിയെങ്കിൽ അത് ചെയ്യാം. പക്ഷെ അതൊരു നിയമമല്ല, നമ്മുടെ പൈതൃകത്തിൽ ഇല്ല. അങ്ങനെയാണെങ്കിൽ കേരളത്തിന് പുറത്തുള്ള എല്ലാ അമ്പലങ്ങളിലും ഇത് വേണമല്ലോ. കേരളത്തിന് പുറത്ത് ഓരോ അമ്പലത്തിലും ഇതില്ല. നോക്കാം, ഹിന്ദു ഈസ് ടോട്ട് അബൌട്ട് റീബർത്ത് ആഫ്റ്റർ ഡെത്ത്. ബോഡി ആൻഡ് സോൾ ആർ ഡിഫറൻറ്റ്. ഇഫ് സോൾ ടേക്സ് റീബർത്ത്, വൈ ഡു വി നീഡ് സോ മെനി ആചാരംസ് ആഫ്റ്റർ എ പേഴ്സൺ ഡെത്ത്? മഹാത്മാഗാന്ധിയുടെ ജീവാത്മാവ്, നെഹ്റുവിൻ്റെ ആത്മാവ്, എബ്രഹാം ലിങ്കന്റെ ആത്മാവ്, വിവേകാനന്ദന്റെ ആത്മാവ്, ശങ്കരാചാര്യരുടെ ആത്മാവൊക്കെ പുനർജന്മം എടുത്ത് എവിടേക്കൊക്കെയോ പോയിട്ടുണ്ടോ? അല്ലെങ്കിൽ പരമമായ മോക്ഷത്തിലേക്ക് പോയിട്ടുണ്ടോ? പിന്നെയും എന്തിനാ അവരുടെ ജയന്തി നമ്മൾ ആഘോഷിക്കുന്നത്, സ്മരിക്കുന്നത്, സെമിനാർ നടത്തുന്നത്, പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നത് എന്തിനാ? ഇതെല്ലാം ഒരു സ്മരണയാണ്. നമ്മൾ താങ്ക്സ് ഗിവിംഗ് ഡേ പോലെ നമ്മളിവരെ എല്ലാവരും ഓർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. കലിയുഗം സ്റ്റാർട്ട് ചെയ്തിട്ട് 5116 എന്ന് കൃത്യമായി എങ്ങനെ പറയാൻ കഴിയും? ഒരു കുഴപ്പമില്ല, കാൽക്കുലേറ്റ് ചെയ്യാമല്ലോ. ഈ ബാക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ പണ്ട് കലിയിറ BC 3102 ഫെബ്രുവരി മാസം 17 രാത്രി 11:55 ഭൂമി, ചന്ദ്രൻ, സൂര്യൻ, ചൊവ്വ, ബുധൻ, ഗുരു, ശുക്രൻ, ശനി ഈ ഗ്രഹങ്ങളും മറ്റ് ഉപഗ്രഹങ്ങളും മേടസംക്രാന്തി രേഖയിൽ വന്നത്. ഇത് ആര്യഭട്ടനും ബ്രഹ്മഗുപ്തനും ഭാസ്കരാചാര്യരും നമ്മുടെ വേദങ്ങളും എല്ലാം വിവരിക്കുന്നു, വേദങ്ങളും വിവരിക്കുന്നു. ഈ വിവരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഗ്രഹങ്ങളുടെ യോഗമുണ്ടായപ്പോ യുഗം ആരംഭിച്ചു എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് കാൽക്കുലേറ്റ് ചെയ്താല് ടൈം കറക്ഷനും കൂടി കൊടുത്താല് 5116 സംവത്സരമാണ് ജയനാമ സംവത്സരസ്യ ദക്ഷിണായനേ കുംഭേ അർഗേ മാഘമാസേ എന്ന് പറഞ്ഞിട്ടാണ് മിനിഞ്ഞാന്ന് തർപ്പണം കൊടുത്തത്. 5116 വർഷം, പേര് ജയനാമ സംവത്സരം എന്ന് മനസ്സിലാക്കാം. വെക്കേഷൻ ഏപ്രിൽ മെയ് 2 ഞങ്ങൾക്ക് വേദങ്ങൾ പഠിപ്പിക്കാമോ? സത്യസായി സേവാ സമിതിയിലെ ധാരാളം പ്രവർത്തകർ
ലോകം മുഴുവനും നന്നായിട്ട് വേദം പഠിപ്പിക്കുന്നുണ്ട്. സായി സേവാ സമിതിയായിട്ട് ബന്ധപ്പെടുക. നിങ്ങൾക്ക് സായിബാബയെ പൂജിക്കണമെങ്കിലും പൂജിക്കേണ്ട എങ്കിലും ഭക്തി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അവർ ആചാരപ്രകാരം അനുഷ്ഠാന പ്രകാരം വേദം പഠിപ്പിക്കും. നിങ്ങളെല്ലാവരും ഗ്രൂപ്പ് ഗ്രൂപ്പ് ഗ്രൂപ്പായിട്ട് സായി സേവാ സമിതി, ക്രിസ്ത്യാനിയോ മുസ്ലിമോ ഇടതുപക്ഷമോ വലതുപക്ഷമോ ഒന്നും പ്രശ്നമല്ല. ആത്മാർത്ഥതയുണ്ടെങ്കിൽ സായി സേവാ സമിതിക്കാര് നിങ്ങളെ പഠിപ്പിക്കും. ഞങ്ങൾ അതിന് ശ്രമം ചെയ്തു, ശ്രമിച്ചു, പരാജയപ്പെട്ടു. ആരും വരുന്നില്ല. ഒന്ന് രണ്ട് പേര് വന്നാൽ തന്നെ ഒരു അഞ്ചാറ് ദിവസം കഴിഞ്ഞാൽ അവർ പോകും. അപ്പോൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കാം. ഈ സേവാ സമിതിക്കാർ നിങ്ങൾക്ക് നല്ല രീതിയിൽ പഠിപ്പിക്കും. രോഗികളെ കാണാനും മരണത്തിന് പോലും ശനിയാഴ്ച പാടില്ല എന്ന വിശ്വാസം തോന്നുമ്പോൾ തോന്നിയ പോലെ തോന്നിയ വീട്ടിലേക്ക് കയറി ചെല്ലാതിരിക്കാൻ, മംഗളകരമായ കാര്യങ്ങൾ നടക്കുന്ന വീടുകളിലേക്ക് ഒരു റെസ്ട്രിക്ഷൻ, ഒരു കുട്ടി ജനിച്ച വീട്ടിലേക്ക് ഒരു റെസ്ട്രിക്ഷൻ, മരണ വീട്ടിലേക്ക് വേറൊരു റെസ്ട്രിക്ഷൻ, അതുപോലെ തന്നെ രോഗമുള്ള വീട്ടിലേക്ക് ഒരു റെസ്ട്രിക്ഷൻ. ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്യുമ്പോഴുള്ള ഗുണം എന്താണോ, നമ്മുടെ സമയവും ദിവസവും നമുക്കൊന്ന് റീ അലൈൻ ചെയ്യാൻ സാധിക്കും. വേണമെങ്കിൽ സ്വീകരിക്കാം, വേണ്ടെങ്കിൽ സ്വീകരിക്കേണ്ട. ഞാനിതൊന്നും സ്വീകരിക്കാറുമില്ല, നോക്കാറുമില്ല. കിട്ടിയ സമയത്തിന് കിട്ടിയ സ്ഥലത്തേക്ക് പോകണമെങ്കിൽ പോകും, മിക്കവാറും ഒരു സ്ഥലത്തേക്ക് പോകാറുമില്ല. ഐ ആം കൺഫ്യൂസ്ഡ് റിഗാർഡിംഗ് കൽപ്പശാസ്ത്രം യൂസ് ആൻഡ് ദ ആർ ഫോർ ബൗദ്ധായന കാത്യായന ക്ലാസിഫിക്കേഷൻ ശ്രൗദ എക്സെട്ര കം അണ്ടർ ദാറ്റ്. ഇത് കൺഫ്യൂസ് ചെയ്യാൻ എന്തായിരിക്കുന്നേ, വളരെ കൃത്യമായിട്ട് പറഞ്ഞാലേ. ആറ് വേദാംഗങ്ങളിൽ ശിക്ഷ ഒന്നാമത്തെ ഗ്രന്ഥം, 18 ഗ്രന്ഥങ്ങളാണ് ശിക്ഷാ ഗ്രന്ഥങ്ങൾ എന്നറിയപ്പെടുന്നത്. ശിക്ഷ, നിരുക്തം, വ്യാകരണം, ഛന്ദശാസ്ത്രം, അഞ്ചാമത്തേത് കൽപ്പശാസ്ത്രം. കൽപ്പശാസ്ത്രം എന്ന് പറയുന്ന അഞ്ചാമത്തെ വേദാംഗമാണ്, അഞ്ചാമത്തെ വേദാംഗമാണ് കൽപ്പശാസ്ത്രം. അതിനകത്ത് ശ്രൗതസൂത്രം യാഗങ്ങൾ വിവരിക്കുന്ന പുസ്തകങ്ങളുണ്ട്. ധർമ്മശാസ്ത്രം രാഷ്ട്രം ഭരിക്കേണ്ടത് എങ്ങനെയാണെന്ന് വിവരിക്കുന്ന പുസ്തകങ്ങളുണ്ട്. ദൃശ്യസൂത്രം ഒരു വീട്ടിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നടക്കേണ്ടത് അത് വിവരിക്കുന്ന ഗ്രന്ഥങ്ങളുണ്ട്. പിതൃമേധസൂത്രം മരിക്കുന്ന സമയത്ത് മരിച്ചതിന് ശേഷം ചെയ്യേണ്ടതായ കർമ്മങ്ങൾ വിവരിക്കുന്ന ഗ്രന്ഥങ്ങളുണ്ട്. ഒരു വലിയ ഗ്രന്ഥത്തിനകത്ത് ക്ലാസ് ഓഫ് ലിറ്ററേച്ചർ, കൽപ്പശാസ്ത്രത്തിൻ്റെ നാല് ഭാഗമാണ് ശ്രൗതസൂത്രം, ധർമ്മസൂത്രം, ഗൃഹ്യസൂത്രം, പിതൃമേധസൂത്രം. നാല് ഭാഗമാണ് ഒരു ഗ്രന്ഥത്തിൻ്റെ നാല് ഭാഗം. ഈ നാല് ഭാഗം കൂടി ഒരു പുസ്തകമാക്കിയാൽ വളരെ ഹ്യൂജ് ആയിരിക്കും, അത് പൊട്ടിപ്പോകും. അതുകൊണ്ട് അതിനെ നാല് പുസ്തകമാക്കിയെന്ന് മാത്രമേ ഉള്ളൂ. വേണമെങ്കിൽ ഒരുമിച്ച് എഴുതാം, നിങ്ങൾക്ക് അത് വയ്ക്കാനുള്ള സ്റ്റാൻഡ് ഉണ്ടെങ്കിൽ ഒരുമിച്ച് എഴുതാം. രാമാനുജാചാര്യൻ, മാധവാചാര്യൻ എന്നിവരെ കുറിച്ച് അധികം പറഞ്ഞു കേൾക്കാറില്ല. അവരുടെ കൃതികളെക്കുറിച്ചും മറ്റുള്ളവരെ കുറിച്ച് ലഘുവരും. ഇപ്പൊ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ കുറിച്ച് പറയുമ്പോൾ, ഒരു കുടുംബക്കാരാണ് ഇന്ത്യ ഭരിച്ച് കൊളം തോണ്ടിയതെങ്കിലും എല്ലാവരും നെഹ്റുവിനെ കുറിച്ച് പറയുന്നുണ്ട്. നരസിംഹറാവു ആണ് ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ കൊണ്ടുവന്നത്. ആ മനുഷ്യനെ കുറിച്ച് ആരും പറയാറില്ലല്ലോ. ലാൽ ബഹദൂർ ശാസ്ത്രിയെ കുറിച്ച് ആരും പറയാറില്ലല്ലോ. അതുകൊണ്ട് അതാത് ശാഖക്കാര് അവർക്ക് പബ്ലിസിറ്റി കൊടുത്ത് നല്ല രീതിയിൽ നാട്ടിലുള്ള സർവ റോഡുകൾക്കും സർവ പാലങ്ങൾക്കും സർവ കെട്ടിടങ്ങൾക്കും സർവ യൂണിവേഴ്സിറ്റികൾക്കും സർവ ബസ് സ്റ്റാൻഡിനും രാജീവ് ഗാന്ധിയുടെയും ഇന്ദിരാഗാന്ധിയുടെയും നെഹ്റുവിൻ്റെയും പേര് കൊടുക്കാൻ കോൺഗ്രസ്സുകാർ കച്ച കെട്ടിയിറങ്ങിയതുകൊണ്ട് അവരുടെ പേര് ഓർമ്മിക്കുന്നു. മറ്റുള്ളവർ ചെയ്ത നന്മകളൊക്കെ ഇവരെടുത്തെങ്കിലും ഇവർ ചെയ്ത കൊള്ളരുതായ്മ മുഴുവനും ആരെയും അറിയിക്കാതെ എല്ലാത്തിനും ഇന്ദിരാഗാന്ധിയുടെയും രാജീവ് ഗാന്ധിയുടെയും നെഹ്റുവിൻ്റെയും പേരിട്ടതുകൊണ്ട് അവരുടെ പേരെല്ലാവരും കേൾക്കുന്നു. ഇനി വേറൊരാളുടെ പേരിടാൻ പോകുന്നു, അയാൾ മുകളിലേക്ക് എത്തുകയാണെങ്കിൽ. അപ്പോൾ ഓരോരുത്തരും ആ പേരുകൾ പ്രചരിപ്പിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അത് പറഞ്ഞ് കേൾക്കുന്നത്. ഗായത്രി മന്ത്രം ധിയോയോന പ്രചോദയ, ധിയോയോനഹ പ്രചോദയ, ഏതാണ് ശരി? രണ്ടും ശരിയാ, വിസർഗം വേണ്ട. ധിയോയോന പ്രചോദയാത് മതി. നഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റൊന്നുമില്ല, പക്ഷേ അടുത്ത അക്ഷരം പ്രചോദയാതിൻ്റെ പ്രാവുള്ളത് കൊണ്ട് ധിയോയോന പ്രചോദയ. ന എന്ന് പറഞ്ഞാൽ അരുത് എന്നുള്ള ന അല്ല, അഹം ആവാം, വയം ആവാം, നവസ്മാകം നഹ, ഞങ്ങളെ, ദ്വിതീയ, ഞങ്ങൾ എന്നുള്ളതിൻ്റെ ദ്വിതീയ, ഞങ്ങളെ, പ്ലൂരൽ. അപ്പൊ അതുകൊണ്ട് നഹ എന്നുള്ളതാണ് വാക്ക്, വിസർഗം. വാക്കുകൾ ഇടയ്ക്ക് വരികയാണെങ്കിൽ വിസർഗം ഒഴിവാക്കാറുണ്ട്, പക്ഷെ ഒന്ന് അമർത്തി പറയണമെന്ന് മാത്രമേ ഉള്ളൂ. അർത്ഥമറിയാതെയല്ലേ സംസ്കൃത ശ്ലോകങ്ങൾ ചൊല്ലുന്നത്?
അർത്ഥമറിയാതെ ചൊല്ലരുത് എന്ന് പറയുന്നത് ശരിയാണോ? അല്ല. വേദമന്ത്രങ്ങൾ അർത്ഥമറിയാതെ ചൊല്ലുന്നത് കൊണ്ട് അർത്ഥമറിയാതെ ചൊല്ലുന്നത് കൊണ്ടും നല്ല ഗുണങ്ങളുണ്ട്. ഇപ്പോ നാസയിൽ ഞാൻ പോയിരുന്നു ഒരിക്കൽ, നാസയിൽ അമേരിക്കൻ റോക്കറ്റ് ലോഞ്ചിങ്ങിൽ. അവിടെയൊക്കെ ധാരാളം വ്യക്തികൾ വേദമന്ത്രങ്ങൾ കേട്ടുകൊണ്ടാണ് റിസർച്ച് ചെയ്യുന്നത് കേട്ടിട്ടുണ്ട്. അവിടുത്തെ ആശുപത്രികളിൽ ഞാൻ പോയിരുന്നു, കാർഡിയാക് റിസർച്ച് സെന്റർ ന്യൂയോർക്കിൽ. അവിടെ രോഗികൾ വേദമന്ത്രം കേട്ടുകൊണ്ടാണ് അവര് ഹാർട്ടും ബ്രെയിനും ഓപ്പറേഷൻ കഴിഞ്ഞവർ കിടക്കുന്നത്. അവരൊന്നും അർത്ഥം അറിഞ്ഞിട്ടല്ല, അർത്ഥം അറിയണം നിർബന്ധമില്ല. അർത്ഥം അറിയാമെങ്കിൽ ന്യൂറോ ലിംഗ്വിസ്റ്റിക് എഫക്റ്റും സൈക്കോ ലിംഗ്വിസ്റ്റിക് എഫക്റ്റും ഉണ്ട് എന്ന് പറയാൻ വേണമെങ്കിൽ, അർത്ഥം അറിഞ്ഞുകൂടാ എങ്കിൽ ന്യൂറോ ലിംഗ്വിസ്റ്റിക് എഫക്റ്റ് അതിൻ്റെ അർത്ഥം അറിയുന്ന എഫക്റ്റ് ഇല്ല. ആദ്യം ചൊല്ലി പഠിക്കുക, പിന്നീട് അർത്ഥം മനസ്സിലാക്കുക, അതാണ് സത്യം. അതിനെയാണ് ക്രാമിംഗ് എന്ന് പറയുക. ജപ്പാനിലൊക്കെ ഇപ്പോൾ വളരെയധികം സ്വാധീനം, കുറേ ശ്ലോകങ്ങൾ ബൈഹാർട്ട് പഠിക്കാം. വലുതാവുമ്പോൾ ഒന്നുകിൽ അർത്ഥം തന്നെത്താനെ മനസ്സിലാവും, അല്ലെങ്കിൽ കുറച്ചുകൂടി വലുതാവുമ്പോൾ തന്നെത്താനെ ആരെങ്കിലും പഠിപ്പിച്ചു കൊടുക്കും. ശരിക്കും ബൈഹാർട്ട് പഠിക്കുകയാണ് ബ്രെയിൻ ആക്റ്റീവായിട്ട് നിൽക്കാനും ബ്രെയിൻ സെല്ലുകൾ അനേകം ദശാബ്ദങ്ങൾ ജീവിച്ചിരിക്കാനും നല്ലത് ബൈഹാർട്ട് പഠിക്കുക. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഓർക്കുക, അപ്പോൾ ബ്രെയിൻ ഇപ്പോഴും ആക്റ്റീവായിരിക്കും. ബൈഹാർട്ട് പഠിക്കരുതെന്ന് പറയുന്നത് ശുദ്ധബദ്ധ ക്വസ്റ്റ്യൻ ആൻസർ ബൈഹാർട്ട് പഠിക്കണം എന്നില്ല. കാരണം ആൻസർ എഴുതാൻ വേണ്ടിയിട്ട് ലാംഗ്വേജിൻ്റെ പ്രൊഫിഷ്യൻസി ഉണ്ടെങ്കിൽ ബൈഹാർട്ട് പഠിക്കണം. കവിതകളൊക്കെ ബൈഹാർട്ട് പഠിക്കണം, മന്ത്രങ്ങൾ ബൈഹാർട്ട് പഠിക്കണം, വളരെ നല്ലതാണത്. സന്ധ്യാസമയത്ത് വിളക്ക് കത്തിക്കാൻ സാധിച്ചില്ലെങ്കിൽ 8 മണിക്ക് വിളക്ക് കത്തിച്ചാൽ ദോഷമുണ്ടോ? ഒന്നും ചെയ്യാതിരിക്കുന്നതിനേക്കാളും നല്ലതാണ് എന്തെങ്കിലുമൊക്കെ ചെയ്യുക. ദോഷമുണ്ടോ ദോഷമുണ്ടോ എന്ന് വിചാരിച്ചുകൊണ്ട് തന്നെ ചെയ്യുന്നതിനേക്കാൾ നല്ലത് അത് ചെയ്യാതിരിക്കാം. അപ്പോൾ എല്ലാത്തിനും നമ്മുടെ ചിന്തകളും ബുദ്ധിയും മറ്റൊരാൾക്ക് അടിയറ വയ്ക്കാതിരിക്കാം. നമുക്ക് ശരി എന്ന് തോന്നുന്നത് തന്നെത്താനെ ചിന്തിച്ചിട്ട് ചെയ്യാം. ഹിന്ദു ധർമ്മത്തിൻ്റെ ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും പിന്നെ ഒരു ഗുണമുണ്ട്, തലയ്ക്കകത്ത് വലുതായിട്ടൊന്നും വേണമെന്നില്ല, അച്ഛൻ പറയുന്നത് മാത്രം ചെയ്താൽ മതി. സക്കീർ നായിക്കിന് മറുപടി കൊടുത്തതിന് കുറേ മുസ്ലിം പിള്ളേര് എനിക്ക് കത്തെഴുതാറുണ്ട്. ഞാൻ വിചാരിച്ചു ഇതേപോലെയുള്ള മക്കൾക്ക് ജന്മം കൊടുക്കാൻ ഗതികെട്ട കുറേ അച്ഛനമ്മമാരുണ്ടായല്ലോ എന്നാണ് അവരുടെ മറുപടി കേട്ടപ്പോൾ എനിക്ക് തോന്നിയത്. സക്കീർ നായിക്കിന് ഞാൻ മറുപടി കൊടുത്തത് ഒരു ചുക്കും ചുണ്ണാമ്പും മനസ്സിലാവാതെ ഒരു വിവരവും ബുദ്ധിയും തലയ്ക്കകത്ത് ഒന്നുമില്ലാത്ത ഇറച്ചി വെട്ടുകാരനായ മൗലവി, ഇറച്ചി വെട്ടുകാരൻ്റെ സ്ഥാനം പോലും ഇല്ലാത്ത മൗലവി ഇവരെ പഠിപ്പിക്കുന്നത് കേട്ട്, ആ പഠിപ്പിക്കുന്നത് എടുത്തിട്ടാണ് എൻ്റെ അടുത്ത് കുറേ എന്താ തറ ചോദ്യങ്ങളും കമൻറ്റുകളും പറയുന്നത്. അപ്പം ഞാൻ ഒന്ന് മാത്രമേ പ്രാർത്ഥിക്കുന്നുള്ളൂ, ഇതേപോലുള്ള മക്കൾക്ക് ജന്മം നൽകാൻ ഗതികേട് ഈ മുസ്ലിം അച്ഛനമ്മമാർക്കുണ്ടായി എങ്കിൽ അള്ളാഹു അവരെ രക്ഷിക്കട്ടെ. ഈ മക്കളുടെ കാര്യം എന്തായാലും പോക്കാം, ഒരു ജോലിക്ക് മാത്രമേ അവർക്ക് പറ്റുള്ളൂ. അത് ഞാൻ പറയേണ്ട, അതാണ് പാകിസ്ഥാനിലും ഇറാനിലും ഇറാഖിലും ലിബിയയിലും ഉക്രൈനിലും ഒക്കെ നടക്കുന്ന ജോലിക്ക് പറ്റിയ പാർട്ടീസ് ആയിരിക്കാനാണ് സാധ്യത. അവരുടെ ഭാഷയും പ്രയോഗവുമെല്ലാം വിഷമം തോന്നുന്നത് ഇവരെയാണല്ലോ ഈ അമ്മയും അച്ഛനും ഒക്കെ നൊന്ന് പ്രസവിക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെട്ടത് എന്ന് മാത്രമേ ഉള്ളൂ. ആ മുസ്ലിം പിള്ളേരോട് യുവാക്കളോട്, അവർ യുവാക്കളാണെന്ന് മനസ്സിലാവുന്നത് അവരുടെ ഫോട്ടോ കണ്ടത് കൊണ്ടാണ്, പറയാനുള്ളത് ഒന്ന് മാത്രമേ ഉള്ളൂ. മക്കളെ, സക്കീർ നായിക്കിനെ റോട്ടിൽ ചെന്നിട്ട് ബെല്ല് വിളിച്ചിട്ട് അത് വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്യത്തക്ക വിധത്തിലുള്ള അസുഖം, മാനസിക രോഗം എനിക്കില്ല. കുറേ ഭ്രാന്തന്മാർ പേരൂർക്കടം മെൻ്റൽ ഹോസ്പിറ്റലിൽ കിടന്ന് ഒച്ചയെടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ അവരുടെ ചോദ്യത്തിനൊക്കെ ഉത്തരം പറയാൻ പോയി കഴിഞ്ഞാൽ മോശമല്ലേ മക്കളെ? സക്കീർ നായിക്കിന് ഒരു ലക്ഷ്യമുണ്ട്, എൻ്റെ ലക്ഷ്യം ഈ നാടിൻ്റെ ധർമ്മവും ഈ നാടിൻ്റെ മഹത്വവുമാണ്. അയാളുടെ ലക്ഷ്യം മുസ്ലിങ്ങളുടെ എണ്ണം കൂട്ടുക. എന്താ കാരണം അറിയോ? കുറേ എണ്ണം പാകിസ്ഥാനിൽ ചാവുന്നുണ്ട്, കുറേ എണ്ണം കൊല്ലുന്നുണ്ട് ലിബിയ. മുസ്ലിം രാജ്യങ്ങൾ നോക്കുക, തന്നെത്താനെ മരിക്കുന്നവർ വളരെ കുറവാന്നാണ് തോന്നണേ. കൊല്ലാനും ചാവാനും കുറേ ആൾക്കാർ വേണ്ടേ? അതിനാണ് മറ്റു മതത്തിൽ നിന്ന് ആൾക്കാരെ കൂട്ടുന്നത്. വേദത്തിൽ അള്ളാഹു ഉണ്ട്, ഭവിഷ്യ പുരാണത്തിൽ മുഹമ്മദ് നബിയുണ്ട്, ബൈബിളിൽ ഈശോ മിശിഹാവുണ്ട് എന്ന് പറയുന്ന പോലെ നമ്മുടെ ചാന്തോക്യ ഉപനിഷത്തിൽ അള്ളാഹുവിനെ കുറിച്ച് പറയുന്നുണ്ട്, തനി ഭ്രാന്ത് പറയുന്നവന് തനി ഭ്രാന്ത് പറയുന്ന ശിഷ്യന്മാരുണ്ടായി കഴിഞ്ഞാൽ അത് എൻ്റെ കുഴപ്പമല്ലല്ലോ, അത് ഗുരുവിൻ്റെയും ജന്മം നൽകിയവരുടെയും കുഴപ്പമല്ലേ? അതുകൊണ്ട് സക്കീർ നായിക്കിന് മറുപടി കൊടുത്തതിന്
എതിരെ എഴുതുന്ന കുറെ മുസ്ലിം പയ്യന്മാരോട് പറയുന്നു, നിങ്ങളെ അള്ളാഹുവിന് സന്മനസ്സുണ്ടെങ്കിൽ പ്രൊട്ടക്ട് ചെയ്യട്ടെ, അങ്ങേര് അങ്ങനെ ഒരു അബദ്ധം ചെയ്യുന്ന എനിക്ക് വിശ്വാസമില്ല, എങ്കിലും ഞാൻ അങ്ങേരോട് പറയുന്നു, നിങ്ങൾ പറയുന്ന കേൾക്കാത്ത അള്ളാഹു ഞാൻ പറയുന്നത് കേൾക്കുന്ന എനിക്ക് തോന്നണില്ല. ഏതായാലും ഒരു കാര്യം ശരിയാണ്, പ്രവാചകനായ മുഹമ്മദ് നബി മക്കയിൽ നിന്ന് മദീനയിലേക്കോ മദീനയിൽ നിന്ന് മക്കയിലേക്കോ ഓടിപ്പോയി എന്ന് കേട്ടിട്ടുണ്ട്. അത് നിങ്ങളെ പോലെ ഉള്ളവർക്ക് ഉപദേശം കൊടുക്കേണ്ടി വന്നതുകൊണ്ടാണെന്നു കൂടി പറയട്ടെ. പ്രണാമം, നമസ്കാരം.